അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആനിൽ ആവർത്തിച്ച് കടന്നു വന്നിട്ടും വേണ്ടവിധം പഠന വിധേയമാക്കപ്പെടാതെ പോയ കഥാപാത്രങ്ങളാണ് പക്ഷികൾ. സാഹിത്യത്തെയും തത്വശാസ്ത്രത്തെയുമൊക്കെ പക്ഷികൾ എന്നും പ്രചോദിപ്പിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടോ ഖുർആനിലെ പക്ഷികൾക്ക് ആഗ്രഹിച്ച പരിഗണന ലഭിക്കാതെ പോയി. അതിജീവനത്തിനും അന്വേഷണത്തിനും പ്രചോദനം നൽകുന്നവയായി പക്ഷിസൂത്രങ്ങളെ വായിച്ചെടുക്കാൻ ശ്രമിക്കുകയാണ് ഈ വീഡിയോയിൽ. മനുഷ്യന്റെ നിസ്സഹായതയിൽ ഇടപെട്ട് പക്ഷികൾ പറന്നു വരുന്ന രംഗങ്ങൾ ഖുർആൻ ചിത്രീകരിക്കുന്നുണ്ട്. അതിൽ ഒന്ന് ആദ്യത്തെ അന്യായവധത്തിന് വിധേയനായ ഹാബീലിന്റെ മൃതദേഹത്തിന് മുന്നിൽ ഘാതകനായ കാബീൽ പകച്ചു നിന്നപ്പോഴാണ്. സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ ഓമന പക്ഷിയായിരുന്നു ഹൂദ് ഹൂദ് അഥവാ മരംകൊത്തി. പക്ഷികളുടെയും ഉറുമ്പുകളുടെയുമൊക്കെ ആശയവിനിമയം തിരിച്ചറിയാൻ കഴിവുള്ള ഒരു പ്രവാചകരായിരുന്നു സുലൈമാൻ നബി അലൈഹി വസ്സലാം. ഹൂദ് ഹൂദുമായി നടത്തിയ ഒരു സംഭാഷണ ശകലം പരിശുദ്ധ ഖുർആൻ ഉദ്ധരിക്കുന്നു. സൂറത്തുൻ നംല് 20, 21, 22 ആയത്തുകളിലൂടെ പരിശുദ്ധ ഖുർആൻ ഉദ്ധരിക്കുന്നു. സുലൈമാൻ പക്ഷികളെ പരിശോധിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇതെന്തു പറ്റി, ഹൂദ് ഹൂദിനെ കാണാനില്ലല്ലോ, അത് എവിടെയെങ്കിലും അപ്രത്യക്ഷമായോ? അതിനെ ഞാൻ കഠിനമായി ശിക്ഷിക്കും, അല്ലെങ്കിൽ അറുത്തുകളയും, അതുമല്ലെങ്കിൽ വ്യക്തമായ വല്ല ന്യായവും അത് എനിക്ക് സമർപ്പിക്കണം. എന്നാൽ ഏറെ വൈകാതെ അത് തിരികെ വന്ന് പറഞ്ഞു, താങ്കൾക്കറിയാത്ത ചില കാര്യങ്ങൾ ഞാൻ അറിഞ്ഞിരിക്കുന്നു. സഭയിൽ നിന്ന് വ്യക്തമായ ചില വിവരങ്ങളുമായാണ് ഞാൻ വരുന്നത്. ഇവിടെ ഹൂദ് ഹൂദിലൂടെ അള്ളാഹു സുലൈമാൻ നബിയെയും അത് മുഖേന മനുഷ്യലോകത്തെയും ചിലത് പഠിപ്പിക്കുന്നുണ്ട്. നിസ്സാരമായ ഒരു ജീവിക്ക് പോലും മനുഷ്യനറിയാൻ കഴിയാത്ത പലതും അറിയാൻ കഴിയുന്നുണ്ടെന്നും അക്കാര്യത്തിൽ മനുഷ്യന് അഹംഭാവം പാടില്ലെന്നുമാണ് ആ പാഠം. മുൻവിധികൾ എപ്പോഴും ശരിയാവണമെന്നില്ല എന്ന പാഠവും ഹൂദ് ഹൂദ് നൽകുന്നു. ഒരേ സമയം പ്രവാചകനും രാജാവുമായ സുലൈമാൻ നബിയുടെ മുന്നിൽ പോലും സ്വന്തം അറിവിലുള്ള ആത്മവിശ്വാസം തുറന്നു പ്രകടിപ്പിക്കാൻ ആ കൊച്ചു പക്ഷി കാണിച്ച ധൈര്യം നമ്മെ പലതും പഠിപ്പിക്കുന്നുണ്ട്. വ്യത്യസ്തങ്ങളായ രണ്ട് പക്ഷികൾക്ക് അള്ളാഹു കൊടുത്ത കഴിവ് ഈ വീഡിയോയിലൂടെ നമുക്ക് കാണാം. ഇൻഷാല്ലാ മറ്റൊരു വിഷയവുമായി പിന്നീട് വരാം. ദുആ വസിയത്തോടെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. لم يلد ولم يولد ولم يكن له كفوا أحد.